എടാ മക്കളെ, ഇന്ത്യൻ ഫുട്ബോളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നെറുകേട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് റഫറിംഗ് സിസ്റ്റത്തിൻ്റെ കാര്യത്തിലാണ്. അതിപ്പോൾ ഇന്ത്യൻ ഫുട്ബോൾ ടീമും റഫറിങ്ങിൻ്റെ പിഴവ് കൊണ്ട് പരാജയപ്പെട്ട സന്ദർഭങ്ങൾ നമുക്ക് എടുത്തു കാണിക്കാൻ പറ്റും. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ റഫറിങ്ങിൻ്റെ നീതികേടിനോളം അനുഭവിച്ചിട്ടുള്ള തിക്താനുഭവങ്ങൾ വേറെ ആരും അനുഭവിച്ചിട്ടുണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം വർഷങ്ങളായിട്ടുള്ള നമ്മളുടെ ആവശ്യങ്ങളിൽ ഒന്നാണ് വീഡിയോ അസിസ്റ്റൻ്റ് റഫറിംഗ് സിസ്റ്റം, വാർ സിസ്റ്റം ഇന്ത്യൻ ഫുട്ബോളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന്. പക്ഷേ നിർഭാഗ്യവശാൽ ആർക്കൊക്കെയോ അതിന് താല്പര്യമില്ലാത്തതുകൊണ്ട് കാര്യങ്ങൾ ഇങ്ങനെ നടക്കാതെ മുന്നോട്ട് പോവുകയായിരുന്നു. പക്ഷേ ഇവിടുത്തെ റഫറിങ്ങിനെ മുഴുവൻ ഉടച്ചു വാർക്കാൻ വേണ്ടിയിട്ട് കല്യാൺ ചൗബെ അപ്പോയിൻ്റ് ചെയ്ത ട്രവർ കെറ്റിൽ നൽകിയിരിക്കുന്ന ഉറപ്പ് നമ്മളുടെ ഇവിടെ വാർ സിസ്റ്റം താമസിയാതെ വരുമെന്ന് തന്നെയാണ്. ഇവിടെ ഫീസിബിലിറ്റി സ്റ്റഡിയും കാര്യങ്ങളൊക്കെ പുള്ളി നടത്തിയിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ നിലവിലില്ല. പക്ഷേ കുറച്ച് ബഡ്ജറ്റ് അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വാർ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഇവിടെ വാർ സിസ്റ്റത്തിൻ്റെ ആവശ്യകത ഉണ്ട് എന്ന് ട്രവർ കെറ്റിൽ നിരീക്ഷിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫീസിബിലിറ്റിയും മറ്റ് കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. അതിൻ്റെ ക്യാമറകളുടെ പൊസിഷനും പുതിയ ക്യാമറകൾ വരുത്തേണ്ട ബഡ്ജറ്റ് പിന്നെ വയറുകൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരേണ്ടതായിട്ടുണ്ട്. അപ്പം വാർ കൊണ്ടുവരാനുള്ള തീരുമാനത്തിലേക്ക് തന്നെയാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ പോകുന്നത്. പിന്നെ അതിന് വേണ്ട ഫണ്ട് കൂടി കിട്ടണം. ക്യാഷിൻ്റെ ഒരൊറ്റ ഡെഫിഷ്യൻസി കൊണ്ടാണ് വാർ വരാത്തത്. ക്യാഷ് സെറ്റാകുമ്പം വാർ വരും എന്ന് ട്രവർ കറ്റിലിൻ്റെ വാക്കുകളിൽ നിന്നും വരുന്നുണ്ട്. സോ ഇപ്പോഴല്ലെങ്കിൽ പിന്നായാലും ഇവിടെ വാർ വരുവടേ.